മകനിൽ നിന്നും ഗാർഹിക പീഡനം ഏൽക്കേണ്ടി വന്നു എന്നാരോപിച്ച് നടി മീന ഗണേഷ് ഷൊർണൂർ പോലീസിനെ സമീപിച്ചു. സമയത്ത് ഭക്ഷണവും മരുന്നും നൽകിയിരുന്നില്ലെന്നും മാനസികമായി പീഡിപ്പിച്ചു എന്നുമാണ് പരാതി. മക്കളെ വിളിച്ചു വരുത്തി പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിച്ചതായി പോലീസ് അറിയിച്ചു. സ്വത്ത് മകൾക്ക് മാത്രമായി നൽകിയെന്ന തെറ്റിദ്ധാരണയുടെ പുറത്തായിരുന്നു പീഡനമെന്ന് മീന ഗണേഷ് പറഞ്ഞു. സമയത്ത് ഭക്ഷണവും മരുന്നും നൽകിയിരുന്നില്ല, മാനസികമായി പീഡിപ്പിച്ചു, മകളുമായി ഫോണിൽ സംസാരിക്കാനും സാധിച്ചിട്ടില്ല. ഈ സാഹചര്യമാണ് പരാതിപ്പെടാൻ കാരണമാക്കിയത്. ഞാൻ എന്തെങ്കിലും എന്റെ കുട്ടികൾക്ക് വല്ലതും തിന്നാൻ വാങ്ങിച്ചു കൊടുക്കുന്നല്ലാതെ അവർക്ക് ഞാൻ 10 രൂപ കാട്ടി കൊടുക്കാറില്ല, മനസ്സിലായില്ലേ? അപ്പൊ എന്റെ മോന്റെ തെറ്റിദ്ധാരണ എല്ലാം അങ്ങോട്ട് കൊടുക്കുന്നു. അപ്പൊ എന്റെ FDയുടെ പേപ്പർ എന്തായിരുന്നു, അത് ആധാരം തിരികെ വെച്ചു. അപ്പൊ അത് എന്റെ കയ്യിൽ കിട്ടുന്നു, ആധാരം MR അത് എത്രയും വേഗം കച്ചവടമാക്കും. കച്ചവടമാക്കുമ്പോ എനിക്ക് എന്റെ 2 മക്കൾ തുല്യമായിട്ട്. മകനെയും മകളെയും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയ ഷൊർണൂർ പോലീസ് CPM ജില്ലാ കമ്മിറ്റി അംഗം MR മുരളിയുടെ സാന്നിധ്യത്തിൽ പ്രശ്നം ചർച്ച ചെയ്ത് പരിഹരിച്ചു. ഷൊർണൂരിലെ വീടും സ്ഥലവും 6 മാസത്തിനകം വിൽപ്പന നടത്തി ഇരുമക്കൾക്കുമായി വീതിച്ചു നൽകാനാണ് ധാരണ. വസ്തുവിന്റെ ആധാരം തൽക്കാലം MR മുരളി സൂക്ഷിക്കും. 73 വയസ്സുള്ള മീന ഗണേഷ് മകൾക്കൊപ്പം താമസിക്കും. അതേസമയം ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നാണ് മീനയുടെ മകൻ മനോജിന്റെ പ്രതികരണം. മനോരമ ന്യൂസ്, പാലക്കാട്.